നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും ഒന്നടങ്കം കുടിക്കിയ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിലും ഓഫീസിലും കനത്ത പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി. 24 മണിക്കൂറും പോലീസ് വിന്യാസം ഉണ്ടാകും. സ്വപ്നയുടെ സുരക്ഷ കണക്കിലെടുത്താണ് സുരക്ഷ എന്നാണ് പോലീസ് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൃത്യമായി പങ്കിടുന്ന തരത്തിൽ സ്വപ്ന ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, പിണറായി വിജയന്റെ ഭാര്യ കമലയും മകൾ വീണയും ആഡംബരത്തിൽ സുഖമായി കഴിയുകയാണെന്നും എല്ലാ നഷ്ടങ്ങളും തനിക്ക് മാത്രമാണ് ഉണ്ടായതെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയ ലോകത്ത് വലിയ കോളിളക്കങ്ങളായിരുന്നു സൃഷ്ടിച്ചത്. ഒന്നാം ഇടതുപക്ഷ സർക്കാരിനെ മുഴുവൻ വെട്ടിലാക്കുന്ന നിരവധി ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. നിലവിലെ ആരോപണങ്ങൾക്ക് പിന്നാലെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ സ്വപ്ന കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് റിപ്പോർട്ട്. നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വക്കീലിന്റെ നിർബന്ധപ്രകാരമാണെന്നും കേസിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെയും വിദേശത്തെ സ്വത്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയായ ഷാജ് കിരൺ എന്ന വ്യക്തി സ്വപ്നയെ കണ്ട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ വിവരം പരസ്യമാക്കിയ സ്വപ്നയ്ക്ക് കൂടുതൽ ഭീഷണികളാണ് പിന്നീടുണ്ടായതെന്നാണ് സ്വപ്ന പറയുന്നത്. ഷാജ് കിരൺ വന്നുപോയി എന്ന വെളിപ്പെടുത്തലിന് ശേഷം സ്വർണ്ണക്കടത്ത് കേസിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. 6 മണിക്കൂറോളം ഷാജ് കിരൺ സ്വപ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ ഓഫീസിൽ CCTV സ്ഥാപിക്കാനുള്ള ഒരുക്കവും നടക്കുന്നുണ്ട്. അതേസമയം ഇന്ന് 3 മണിക്ക് എല്ലാം പറയുമെന്നാണ് സ്വപ്ന പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ശബ്ദസന്ദേശം പുറത്തുവിടുമെന്നും സ്വപ്ന വ്യക്തമാക്കി. പാലക്കാട് വെച്ച് വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും സ്വപ്ന ശബ്ദസന്ദേശം പുറത്തുവിടുക. എന്നാൽ സ്വപ്നയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാജ് കിരൺ. കേസിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു പേര് നികേഷ് കുമാറിൻ്റെയാണ്. എന്നാൽ ഇയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. പേര് മാത്രമാണ് ഷാജ് തന്നോട് വെളിപ്പെടുത്തിയതെന്ന് സ്വപ്ന പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ നാവുശബ്ദമായ നികേഷ് കുമാർ തന്നെ കാണാൻ വരുമെന്നും തൻ്റെ ഫോൺ അയാൾക്ക് കൈമാറണമെന്നും ഇപ്പോഴുള്ള ആരോപണങ്ങളെല്ലാം വക്കീലിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു എന്ന് പറയണമെന്നും ഷാജ് കിരൺ സ്വപ്നയോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ വിവരങ്ങളെല്ലാം പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തുകയായിരുന്നു സ്വപ്ന സുരേഷ്. എന്തായാലും ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ആരോപണങ്ങളും സ്വപ്ന സുരേഷ് പുറത്തുവിടുമെന്ന് കരുതാം. ഇതോടെ മുഖ്യമന്ത്രി കസേര ഇളകി താഴെ വീഴുമോ എന്നറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.